എല്ലാ വാർഡുകളിലെയും കണ്ടെയ്ൻമെൻറ് സോണുകളിലുള്ള എല്ലാ വാർഡുകളിലെയും കടകൾ ഉള്ളതുകൊണ്ട് തന്നെ കോട്ടക്കൽ പിന്നെ പ്രദേശത്ത് മൊത്തം ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ് സോണായിട്ട് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു സമ്പർക്കം മൂലമോ അല്ലെ ഉറവിടം അറിയാത്തോ കേസുകളോ പയ്യോളി നഗരസഭയിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടെയുള്ള കർശനമായ ഒരു നിരോധനമാണ് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പയ്യോളി നഗരസഭയിലെ ക്രിട്ടിക്കൽ സോണായ 30-ാം ഡിവിഷനിലെ സമ്പർക്കത്തിലുള്ള ആൾക്കാരുടെ 50 പേരുടെ പരിശോധന നമ്മുടെ അനിക്കാട് വെസ്റ്റ് എൽ പി സ്കൂളിൽ വെച്ച് നടത്തുകയാണ്. അതുപോലെ തന്നെ കർഗാലയിൽ വെച്ച് വ്യാഴാഴ്ച 34-ാം ഡിവിഷനിലുള്ള പിന്നെ സമ്പർക്കത്തിലുള്ള ആൾക്കാരുടെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഏറ്റവും കൂടുതൽ നമ്മുടെ RDOയുടെ നേതൃത്വത്തിൽ പോലീസിൻ്റെ നേതൃത്വത്തിലൊക്കെ വളരെ നല്ലൊരു സഹായമാണ് ഈ കണ്ടെയ്ൻമെൻറ് സോണുകളിൽ നമുക്ക് പിന്നെ കർശനമാക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങാനുള്ള സഹായം പോലീസിൻ്റെ ഭാഗത്തു നിന്നും റവന്യൂവിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിൽ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൗൺസിലർമാരും RRT വളണ്ടിയർമാരും അഹോരാത്രം നഗരസഭയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ഹെൽത്ത് വിഭാഗവും അഹോരാത്രം പ്രയത്നിക്കുന്നുണ്ട്. അത് എന്തായാലും അത് ലക്ഷ്യത്തിലെത്തുമെന്ന പ്രതീക്ഷയുണ്ട്.
അയ്യോളി നഗരസഭയിലെ 30-34 വാർഡുകൾ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് വാർഡ് മുഴുവനും അടച്ചിട്ട പൂർണ്ണമായും അടച്ചിട്ട രീതിയിലാണ്. 3 ദിവസമായിട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ അനൗൺസ്മെന്റ് നടന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ 9:30 മണിക്ക് അയ്യോളി സിഐ ആസാദ് സാറിന്റെ നേതൃത്വത്തിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലഘുലേഖ പോലീസിൻ്റെ നേതൃത്വത്തിൽ തന്നെ ആറാട്ടിയുടെ സഹായത്തോടു കൂടി വിതരണം ചെയ്തിട്ടുണ്ട്. വളരെ ശക്തമായ ഒരു നടപടിയുമായിട്ടാണ് 34-ാം ഡിവിഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കടകളുടെ നിയന്ത്രണം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ മാത്രമായി ചുരുക്കിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ പിറകിൽ കാണുന്നത് കോട്ടക്കൽ ടൗണാണ്. കോട്ടക്കൽ ടൗണിലും ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻ്റ് അതേ രീതിയിലുള്ള നിയമം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ കടകളിൽ ആൾക്കാർ വന്ന് സാധനം വാങ്ങുന്ന ഒരു രീതി മാറ്റിക്കൊണ്ട് പൂർണ്ണമായും ആറാർട്ടിയുടെ നേതൃത്വത്തിൽ ആറാർട്ടി വളണ്ടിയർമാരാണ് കടകളിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് വാർഡിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യമുള്ള മെഡിക്കൽ അത് രീതിയിലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ആൾക്കാരെ പുറത്തു വിടുന്നുള്ളൂ. പൂർണ്ണമായിട്ടും എല്ലാ വാർഡിൻ്റെ എല്ലാ കേന്ദ്രങ്ങളും പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുകയാണ്. പോലീസുകാരുടെ സ്ഥിര സാന്നിധ്യം കോട്ടക്കൽ ടൗണിലുണ്ട്. അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റും പതിവായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് നാട്ടുകാരോട് പറയാനുള്ളത്, നമ്മളുടെ വാർഡിലെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് കരകയറണമെങ്കിൽ നമ്മുടെ വാർഡിലെ എല്ലാ ജനങ്ങളും നമ്മുടെ ഈ ആറാർട്ടിമാരുമായിട്ടും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും പോലീസ് അധികാരികളുമായിട്ടും പൂർണ്ണമായി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാരണം നമുക്ക് കുറേ പോസിറ്റീവ് കേസുകളുണ്ട്. അതിൻ്റെ പ്രൈമറി കോണ്ടാക്റ്റുകളും സെക്കൻഡറി കോണ്ടാക്റ്റുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. വ്യാഴാഴ്ച നമ്മൾ സർഗാലയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാർഡിൻ്റെ ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ വെച്ചിട്ടോ ടെസ്റ്റ് നടക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഏത് രീതിയിലുള്ള ഒരു വ്യാപനമാണ് നമ്മുടെ ഈ 34-ാം ഡിവിഷനിൽ ഉണ്ടായിട്ടുള്ളതെന്ന്. ജനങ്ങളോട് ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, എല്ലാവരും ആറാർട്ടിയുമായിട്ടും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റായിട്ടും പോലീസ് അധികാരികളുമായിട്ടും പൂർണ്ണമായും സഹകരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ഒരു കോവിഡ് മഹാമാരി നമ്മുടെ വാർഡിൽ നിന്ന് പിടിച്ചു കെട്ടാൻ സാധിക്കുകയുള്ളൂ.